നമസ്കാരം. റാഫ്റ്റോപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവതാരം മെയ്സൺ ഗ്രീൻവുഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കളിക്കില്ല. അക്കാര്യം ഒഫീഷ്യലായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലബ്ബ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള സംഭവവികാസങ്ങൾ എല്ലാവർക്കും അറിയാം. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ് മെയ്സൺ ഗ്രീൻവുഡ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ വന്ന ഒരു ആരോപണം, അദ്ദേഹത്തിൻ്റെ മുൻ പാർട്ട്ണർ തന്നെ ഉയർത്തിയ ഒരു ആരോപണം, ബലാത്സംഗവും മറ്റുമൊക്കെ ഉൾപ്പെടുന്ന ഒരു ആരോപണമായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ കരിയർ അങ്ങനെ നിന്നുപോയത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇൻ്റേണൽ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള ചാർജുകളൊക്കെ കോടതി ഒഴിവാക്കിയിരുന്നു എന്ന കാര്യം കൂടി അറിയുക. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഇപ്പോൾ മെയ്സൺ ഗ്രീൻവുഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ മ്യൂച്വലി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മ്യൂച്വലി അവർ എഗ്രി ചെയ്തിരിക്കുന്നത് വഴി പിരിയുക, മെയ്സൺ ഗ്രീൻവുഡിനി യുണൈറ്റഡിനായിട്ട് കളിക്കില്ല, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാവി മറ്റെവിടെയെങ്കിലും മറ്റേതെങ്കിലും ക്ലബ്ബിൽ കരുപ്പിടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രീൻവുഡ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇറക്കിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കിയാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ആളുകൾ എന്നെ ജഡ്ജ് ചെയ്യുന്നത്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടായിരിക്കും ആളുകളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക. തീർച്ചയായിട്ടും വയലൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ അബ്യൂസ് എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വളർന്നത്. എനിക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ഫെബ്രുവരിയിൽ തന്നെ എല്ലാ ചാർജുകളിൽ നിന്നും കോടതി എന്നെ ഒഴിവാക്കിയതാണ്. എന്തായാലും റിലേഷൻഷിപ്പിൽ ഞാൻ മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇങ്ങനെയൊരു സിറ്റുവേഷൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലേക്ക് എത്തിച്ച ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിൽ എൻ്റേതായിട്ടുള്ള ഷെയർ ഓഫ് റെസ്പോൺസിബിലിറ്റി ഞാൻ ഏൽക്കുകയും ചെയ്യുന്നു. എൻ്റെ റെസ്പോൺസിബിലിറ്റി പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല പ്രൊഫഷണൽ ഫുട്ബോളർ, അതുപോലെ തന്നെ ഒരു ഫാദർ എന്ന നിലയിലുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം മികച്ച ഒരു പാർട്ട്ണറായിട്ടും എനിക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇന്നത്തെ തീരുമാനമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും എൻ്റെ ഫാമിലിക്കും എനിക്കും ഒക്കെ ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സിലൂടെ എടുത്തിട്ടുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ തന്നെയാണിത് എല്ലാവർക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫുട്ബോൾ കരിയർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന്, ഓൾഡ് ട്രാഫോർഡിൽ നിന്ന് വിട്ടുകൊണ്ട് വളർത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രസൻസ് ക്ലബിനൊരു ഡിസ്ട്രാക്ഷൻ ആവരുത്. ഞാൻ എന്തായാലും ക്ലബിനോട് വലിയ നന്ദിയുള്ള ഒരാൾ തന്നെയാണ്. ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഞാൻ 7 വയസ്സുള്ളപ്പോൾ അവിടെ ജോയിൻ ചെയ്താണ്. അതുകൊണ്ട് ഞാൻ നന്ദി എന്തായാലും ക്ലബിനോട് എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ ഫാമിലിയോടും എൻ്റെ പ്രിയപ്പെട്ടവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. അവരെന്നിൽ കാണിച്ചിട്ടുള്ള വിശ്വാസത്തിന് എനിക്കിനി തിരിച്ച് നൽകേണ്ടതുണ്ട്. ഒരു മികച്ച ഫുട്ബോളറായിട്ട് എനിക്ക് മാറേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഒരു നല്ല പിതാവാവണം, നല്ലൊരു വ്യക്തിയാവണം. എൻ്റെ ടാലൻറ്റ് പോസിറ്റീവായിട്ട് ഓൺ ആൻഡ് ഓഫ് ദി പിച്ചിൽ ഉപയോഗപ്പെടുത്തണം. അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുകൂടി മെയ്സൺ ഗ്രീൻവുഡ് പറയുന്നത്. എന്തായാലും ഗ്രീൻവുഡിൻ്റെ ടാലൻറ്റിലൊന്നും ആർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹം ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ തിരിച്ചടിയിൽ നിന്ന് മുക്തനായി തിരികെ വന്ന് ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോപ്പ് കൊണ്ടുവെത്താം.